ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക്. കാന്തിക കിടക്കയും ആരോഗ്യവും അപസ്മാരവും താക്കോലും മുഖലക്ഷണം കൂടോത്രം കൈനീട്ടം ഒന്നാം തീയതി ഒടിവ് മർമാണി പോട്ടയിൽ പോയി കഴിഞ്ഞ കുട്ടിയുണ്ടാവുക അല്ലെങ്കിൽ രക്തചികിത്സ മൂത്രചികിത്സ ഇങ്ങനെ മലയാളിയുടെ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മലയാളിയുടെ ഈ ദുരാചാര യാത്രയ്ക്ക് ഒരു അന്ത്യമില്ലേ, അവസാനമില്ല. ഇന്നത്തെ ചിന്താവിഷയം ചർച്ച ചെയ്യുന്നത് ഈ കാര്യമാണ്, മലയാളികൾ വിശ്വാസികളോ അന്ധവിശ്വാസികളോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നമ്മളും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ്, ആചാരങ്ങളെയും അനാചാരങ്ങളെയും കുറിച്ചാണ്. നമ്മുടെ മലയാളികൾ ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ശാസ്ത്രം മനുഷ്യനെ എങ്ങനെയെങ്കിലും ചൊവ്വയിലെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വായിക്കുന്നത്? അറുത്തു കൊല്ലുന്ന മനുഷ്യരെക്കുറിച്ചും നരബലികളെക്കുറിച്ചും, ജ്യോതിശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് കാമുകന് വിഷം കൊടുത്ത് കൊല്ലുന്ന മലയാളി പെൺകുട്ടിയെക്കുറിച്ച്. എങ്ങോട്ടാണ് നമ്മുടെ കേരളം സഞ്ചരിക്കുന്നത്? കേരളത്തിലെ ഈ മനുഷ്യർ, മലയാളികൾ ഇത്രയും അന്ധവിശ്വാസികളാണോ, അല്ലെങ്കിൽ വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയ്ക്കുള്ള ഈ അതിർവരമ്പ് സത്യത്തിൽ എവിടെയാണ് മുറിഞ്ഞു പോകുന്നത്? നമുക്ക് രാഹുൽ ഈശ്വരിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളൊരു നല്ല വിശ്വാസിയാണെന്നുള്ള കാര്യം കേരള സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. എവിടെയാണ് ഈ അന്ധവിശ്വാസവും വിശ്വാസവും, അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം? രണ്ട് വാക്കുകൾ തന്നെയുണ്ട്, വിശ്വാസവും അന്ധവിശ്വാസവും, ബിലീഫും സൂപ്പർസ്റ്റിഷനും. വളരെ സിമ്പിളാണ് ഇതിന്റെ ഡിസ്റ്റിങ്ഷനും. ജാതകം, ഇപ്പം ജാതകത്തിന്റെ പേരിൽ കൊലപാതകം നടന്നു എന്നൊക്കെയാണ് നമ്മുടെ ലഭ്യമായ വാർത്തകൾ, അല്ലെന്നും വരുന്നു. പക്ഷെ ലഭ്യമായ വാർത്തകൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ജീവിതത്തിന് വേണ്ടി ജാതകം നോക്കാം, അത് വിശ്വാസമാണ്. പക്ഷെ ജാതകത്തിന് വേണ്ടി ജീവിതം മാറ്റുന്നത് അന്ധവിശ്വാസമാണ്. ഓക്കെ, സിമ്പിളാണ്. അതായത് ജാതകം ജീവിതത്തിന് എന്നുണ്ടെങ്കിൽ അത് വിശ്വാസവും, പക്ഷെ ജീവിതം ജാതകത്തിന് എന്ന് പറയുന്നത് അന്ധവിശ്വാസവുമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും കൃത്യമായി വേർതിരിക്കുന്ന, അവയെ ഡിഫൈൻ ചെയ്യുകയും കഴിയുന്നത്ര മാറ്റുകയും, കുറേയൊക്കെ ഗ്രേ ഏരിയ ആണെങ്കിലും, ഇത് മഹാരാഷ്ട്രയിലെ ആക്ടാണ്. ആദ്യം വന്ന 2013 അവരുടെ അന്ധവിശ്വാസ നിർമാർജ്ജന നിയമമാണ്. 2017 കർണാടകത്തിൽ വന്നിട്ടുണ്ട്. 2019 കേരളത്തിൽ ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അത് ലോ ആകുമെന്നും പറയുകയുണ്ടായി. അതേപോലെ ഇതുവരെ ആയിട്ടില്ല. അതുപോലെ വരട്ടെ, ഇതിനും ചട്ടങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷെ എന്തായിരുന്നാലും അന്ധവിശ്വാസവും വിശ്വാസവും വേറെയാണ്. ഈ നേരത്തെ ശാസ്ത്രത്തിന്റെ കാര്യവും പറഞ്ഞു. യഥാർത്ഥത്തിൽ മനുഷ്യ രാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ചിന്തകരിലും ശാസ്ത്രജ്ഞരിലും ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാണ് സത്യം, വിശ്വാസവും ശാസ്ത്രവും, അല്ലെങ്കിൽ മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാകണമെന്നില്ല. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ്. അപ്പം നമുക്ക് അന്ധരാകാതെ മുടന്തരാകാതെ പോകാൻ കഴിയും. വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും മാറ്റിയാൽ മതി. നമ്മുടെ വിശ്വാസ പരിഷ്കരണം ചെയ്തവരെല്ലാവരും വിശ്വാസികളാണ്. മഹാത്മാഗാന്ധി, വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി അടക്കം എല്ലാവരും. ഞാനൊരു കാര്യം ചോദിച്ചു, അതായത് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത്, ഇപ്പം നരബലി പോലെയുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്നലത്തെ വാർത്ത തന്നെ കേട്ടതാണ്, ഒരു പെൺകുട്ടി രണ്ടാമത്തെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആളെ വിവാഹം കഴിക്കുന്നു, അത് അയാളെ വിഷം കൊടുത്ത് കൊല്ലുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് എന്തൊരു മണ്ടത്തരമാണ് ഇവർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് വിശ്വാസിയായിട്ടുള്ള രാഹുൽ. വിശ്വാസിയായ എനിക്ക് തോന്നുന്ന മണ്ടത്തരമാണ്, കാണുമ്പം ദേഷ്യം വരുന്നുണ്ട്. രണ്ട്, ഞാൻ ജ്യോത്സ്യത്തിലും ഇത്തരം കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഏതോ ഈ കുട്ടിയെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞ് പറ്റിച്ചെന്നല്ല, അയാളെ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റും ചെയ്യണം, യാതൊരു സംശയവുമില്ല. കാര്യം ഈ 22 22 വയസ്സിന് എന്ത് പ്രായമുണ്ട്? ഈ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച്, ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു, അല്ല യാതൊരു സംശയവുമില്ല. കാര്യം നല്ല ഈ രംഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഗുഡ്മാൻ ഒക്കെ ഉണ്ട്, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ജോസിമാർക്കിടയിലും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കപട നാണയങ്ങളുണ്ട്. ജോസിമ ഡോക്ടർമാരിൽ ചീത്ത ഡോക്ടർമാരുള്ളത് പോലെ എല്ലാ ഏകദേശം പറയാൻ കഴിയില്ല. പക്ഷേ ബഹുഭൂരിപക്ഷവും നല്ലവരിലേക്ക് വരാം. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ കാര്യത്തില്? ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് നല്ല വിശ്വാസങ്ങളുണ്ട്, ചീത്ത വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ജ്യോതിമാരുടെ ഇടയ്ക്ക് തന്നെ നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ എത്രമാത്രം ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ? വിശ്വാസത്തിൽ നല്ല വിശ്വാസവും ചീത്ത വിശ്വാസവും ഉണ്ടാകാം. പക്ഷേ ജീവിക്കുന്നതിന് വേണ്ടി ജ്യോത്സ്യം നോക്കിയാലും ജ്യോത്സ്യം നോക്കി ജീവിച്ചാലും ഇത് രണ്ടും അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിതത്തിന് വേണ്ടി ജ്യോത്സ്യം നോക്കുന്നിരിക്കട്ടെ, ജ്യോത്സ്യന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് എന്താ, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത്. ഇപ്പോൾ ഒരു ജ്യോത്സ്യർ ഇത് പറഞ്ഞു, അയാളെ മാത്രം ഒറ്റപ്പെട്ട സംഭവമായി നമുക്കിത് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ദൈനംദിനം എന്നോണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ചരിത്രാതീത കാലം മുതൽ നമ്മളുടെ സംസ്കാരത്തെ, നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ
വിശ്വാസങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാകുകയും ചെയ്യേണ്ട കാലം യഥാർത്ഥത്തിൽ അതിക്രമിച്ചു. നമുക്ക് ചർച്ചയിലേക്ക് വരാം. അതിന് മുമ്പ് ജ്യോത്സ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. താങ്കളുടെ ഒരു ജ്യോത്സ്യൻ കൂടിയാണ് സൂര്യൻ സുബ്രഹ്മണ്യം ഭട്ടതിരിപ്പാട്. എന്താണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ജ്യോത്സ്യത്തെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെ കടന്നു പോകുന്നു ഈ അവസ്ഥ? ജ്യോതിശാസ്ത്രം അതൊരു വലിയ ശാസ്ത്രം തന്നെയാണ്. അതിൽ ജ്യോതിഷ ഫലം പറയുന്നതിൽ അഥവാ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് തെറ്റുണ്ടായേക്കാം പലപ്പോഴും. പൂർണ്ണമായിട്ടത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് ചില സൂചനകൾ തരുന്നു. പ്രത്യേകിച്ച് ജാതകം നോക്കുമ്പോൾ മുഹൂർത്ത വിഷയങ്ങളിൽ ഇതൊക്കെ നല്ല സൂചനകൾ തരാൻ പറ്റും. ഒന്നും വേണ്ട, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ചൊവ്വയിലേക്ക് പേടകം അയച്ച കാര്യത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് മുഹൂർത്തമൊക്കെ നോക്കി തന്നെയാണ് അതിന്റെ പ്രയാണം ആരംഭിച്ചതും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ 10-ൽ 10 പൊരുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ല, ആ ജാതകത്തിലേക്ക് പോകാൻ വരട്ടെ. ഇപ്പൊ ഇവിടെ പ്രസക്തമായിട്ടുള്ള ഭാഗം കഴിഞ്ഞ ദിവസം നടന്ന നരബലി ഇതൊക്കെയാണല്ലോ. അപ്പൊ ഇവിടെ വിശ്വാസം, അന്ധവിശ്വാസം, അവിശ്വാസം, ഇങ്ങനെ പല വിശ്വാസങ്ങളെ പറ്റി പറയുന്നു. ആക്ച്വലി എന്താണ്, വിശ്വാസങ്ങളൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസം തന്നെയാണ്. നമ്മൾ കാണുന്ന, നേരിട്ട് കാണുന്ന അഥവാ നമ്മുടെ 5 സെൻസുകളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവയൊക്കെ വിശ്വസിക്കാമെന്നും അല്ലാത്തതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുമാണ് ഒരു ധാരണ പൊതുവേ ഉള്ളത്. പലപ്പോഴും അങ്ങനെയല്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം തന്നെ അതുപോലെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഇത്രയും പേരുണ്ട്, ഇങ്ങോട്ട് പോ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലരും പല നിറങ്ങളിലുള്ളതാണ്, നമ്മളൊക്കെ ഒരുപോലെ വിശ്വസിക്കും. നമ്മുടെ ഒരു ഇല്യൂഷൻ ആണ് ആക്ച്വലി ഈ കളർ എന്ന് പറയുന്നത്. ഇവിടെ അനവധി കളറുണ്ട്, ചുമപ്പുണ്ട്, പച്ച, നീല, ഇതൊക്കെ ഞാനും അങ്ങും സമ്മതിക്കും, ഇവിടെയുള്ള എല്ലാവരും സമ്മതിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു നിറത്തിന് അതൊരു ഇല്യൂഷൻ തന്നെയാണല്ലോ. ആക്ച്വലി ഒരു പ്രകാശവും പ്രകാശമില്ലായ്മയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇത് പൂർണ്ണമായിട്ടുള്ള സത്യമല്ല, ആത്യന്തിക സത്യമല്ല, പാരൻ്റലി ട്രൂത്ത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ പറയുന്ന ട്രൂത്തിനെ. അപ്പോൾ നമ്മൾ ഒരു സെർട്ടൻ ലെവൽ വരെ വിശ്വസിക്കുക, അതാത് സാഹചര്യത്തിലും അതാത് സമൂഹത്തിലും കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ച്, നിയമങ്ങളെ വെച്ചുകൊണ്ട്, കുറേ നിയമങ്ങളുണ്ട്, അതിനെ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. ഏത് ശാസ്ത്രമാണെങ്കിലും, അത് ജ്യോതിശാസ്ത്രമാണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏതും അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അപ്പോൾ ഇവിടെ ഈ നരബലിയെപ്പറ്റി ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ വിഷയം വന്നത് തന്നെ. ബലി എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും ഉള്ളതാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദു രീതിയിലാണെങ്കിലും എല്ലാത്തിനും ബലിയുണ്ട്. ഏതൊരു പൂജയ്ക്കും അഥവാ ഏതൊരു കർമ്മത്തിനും ബലിയുണ്ട്. പക്ഷേ ഈ ബലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഫിനോമിനൽ ലെവലിൽ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇതൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ബലിയുണ്ട്, എന്തൊരു കർമ്മം ചെയ്താലും ബലിയുണ്ട്. അതെന്താണ് ബലി? ഇപ്പോൾ ഒരു ഹോമം, ഒരു ആഹുതി ചെയ്യുക അഗ്നിയിൽ, അഗ്നയെ ഇതം ന മമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് അവസാനിപ്പിക്കാറ്. ഇത് എൻ്റേതല്ല, ഇത് ആത്മബലിയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെ ഇതും ഒരു ശാസ്ത്രമാണെന്ന് തന്നെയാണ്. എനിക്ക് അതിനകത്തൊരു ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായമാണ്. നമ്മൾ ദൈവവിശ്വാസവും അന്ധവിശ്വാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇപ്പം ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇത് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നുള്ള മലയാള പദത്തിലേക്ക് വരുത്തിയേക്കുന്ന അല്ല എന്നുള്ളത് എത്ര പേർക്ക് അറിയാവുന്നേ? സംസ്കൃതത്തിൽ ശാസിക്കപ്പെട്ടത് എന്നൊരു വാക്കിൻ്റെ ബലം പിടിച്ചിട്ടാണ് ഇത് ശാസ്ത്രം എന്ന് പറയുന്നത്. ഗൗളിശാസ്ത്രം, ഗൗളിശാസ്ത്രം, കാമശാസ്ത്രം, അല്ലെങ്കിൽ നാട്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും ഈ സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ഉണ്ടായിരുന്നത്. അല്ലാതെ സയൻസ് എന്നുള്ള സാധനമല്ല. ഈ ലോകത്ത് 4,300 മതങ്ങളുണ്ട്. ഒറ്റ ദൈവം ഉള്ളെന്ന് ഇവരെല്ലാം പറയുന്നുണ്ട്. ക്രിസ്ത്യാനി എത്ര എണ്ണം ഉണ്ടെന്നറിയോ? 33,000 എണ്ണം ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ റോമൻ കാത്തലിക്, അല്ലെങ്കിൽ RC, കനാന, ഇങ്ങനെയുള്ള ഇവരെല്ലാം ക്രൂശിൽ പടഞ്ഞു മരിച്ച ക്രൈസ്റ്റിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ആ പാപ ഭാരങ്ങൾ നമുക്ക് വേണ്ടി ചലിച്ച ആ ദൈവത്തിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ മത പുരോഹിതന്മാരുടെ മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അവർ കൈയൊഴിയും, ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഈ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വിശ്വാസികൾ അതിലേക്ക് ചെല്ലുള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പൊ റീസെന്റ് ഒരു പള്ളിയിൽ ഒരു നോട്ടീസ് വിതരണം നടന്നുണ്ട്, ഒരു പത്രം. ഈ പത്രം അരച്ച് കലക്കി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടാകും, രോഗശാന്തി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു അമ്മ കഴിപ്പിച്ചായിരുന്നു. പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. വാർത്തയിൽ എന്നിട്ട് അവസാനം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇങ്ക് മുഴുവൻ കൊടലി പറ്റിയിട്ട് ആ കൊച്ചിന് ക്ലീൻ ചെയ്യാനായിട്ട് 1 മാസത്തോളമാണ് ആശുപത്രി കിടന്നത്. ഇതാണ് കേരളം. ഇത്രയും അധികം ട്രോളുകളും ബഹളങ്ങളും ഉണ്ടായിട്ടും പ്രതികരിച്ചിട്ടും ഇന്നലെ ഞാൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ആലപ്പുഴ ഏരിയയിൽ ബ്ലോക്കാണ്, ഈ പത്രം കൊടുക്കുന്ന സ്ഥലത്താണ് ജനത്ത് പോയി നിൽക്കുന്നത്. ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെന്ന് എല്ലാവരും പറയുന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ അടിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം
അങ്ങനെ നോക്കി വായിച്ച് പഠിച്ചിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ വിലയുള്ള വണ്ടികളൊക്കെയാണ് അതിന് മുമ്പ് കിടക്കുന്നത്. എന്നിട്ട് ഇതിന് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിന് അയാൾ വിദ്യാഭ്യാസം പറയുന്നത്. അല്ലെ, സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ധനികരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം ഇതിൽ എന്തെങ്കിലും ഒരു ബലം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലേ? ഒരു ബലമല്ല, അവരെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഫിയർ ആണ് ഈ മതങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഈ 27 ഡിമെൻഷൻസ്, അതായത് ഈ ശാസ്ത്രമല്ല സത്യത്തിലുള്ള ഈ രണ്ട് ശാസ്ത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് രണ്ടും രണ്ടാണെന്നാണ് നിബിൻ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നതിലുള്ള ഒരു കുഴപ്പമാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോ ഇന്ത്യൻ സംസ്കാരത്തിൽ മതം എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഉള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഏതെങ്കിലും ഒരു ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒന്നായിട്ട് അങ്ങനെയൊന്നുമില്ല. ഓരോന്നിലും എന്റെ അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ് ഈ മതം എന്നുള്ള വാക്ക് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ അതിലേക്കാണ് വരുന്നത് മതം ച വാസുദേവസ്യ, അഥവാ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഓരോന്ന്. ഇതാണ് എന്റെ അഭിപ്രായം. ഇപ്പോ ഗീതയില് കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, ഗീതാ ഉപദേശമൊക്കെ കഴിച്ചിട്ട് അതിനെപ്പറ്റി അവസാനം പറയുന്നുണ്ടോ, ഇതെല്ലാം എന്റെ അഭിപ്രായങ്ങളാണ്. അർജുനൻ വേണ്ട രീതിയിൽ അനാലിസിസ് നടത്തി ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. ഈ ഒരു ലൈൻ തന്നെയാണ് മിക്കവാറും എല്ലാ ശാസ്ത്രങ്ങളിലും. ഇവിടെ ശാസിക്കപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ, ശാസിക്കപ്പെട്ടത് തന്നെയാണ്, ശരിയാണ്. പക്ഷെ ഈ സയൻസ് എന്ന് ഉദ്ദേശിച്ച, പ്യുവർ സയൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ് ഈക്വലന്റ് ആയിട്ടുള്ള പദം. മറ്റൊരു പദം അതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സയൻസ് എന്ന് പറഞ്ഞാൽ സൂഡോ സയൻസ് എന്ന് പറയുന്ന മേഖലയിൽപ്പെടുന്ന സാധനമാണ് സൂഡോ സയൻസ്. അങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാ ഇങ്ങനെയുള്ള ആയുർവേദം ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രങ്ങളെയൊക്കെ സൂഡോ സയൻസ് എന്ന് പറഞ്ഞ്. സാർ, ഈ പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അസ്ട്രോണമി എന്ന് പറയുന്നതാണ് ജ്യോതിശാസ്ത്രം, അസ്ട്രോളജി ജ്യോതിഷമാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ അസ്ട്രോണമിയിലെ ചില വാക്കുകളും ഗ്രഹങ്ങളുടെ പേരും ഒക്കെ എടുത്തിട്ട് ഇതിനെ ശാസ്ത്രവൽക്കരിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഭക്തി കമ്പോളത്തിൽ വിറ്റഴിക്കുന്ന ഒരു സാധനം മാത്രമാണിത്. ഇതിന് യാതൊരു തരത്തിലും തെളിയിക്കാൻ കഴിയില്ല. വിശ്വാസം എന്താണ്? കച്ചവടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ, ഒരു മുതൽ മുടക്കം ഇല്ലാത്ത, ഒരു ലാപ്ടോപ്പോ ഒരു പലകയോ ഈ അന്ധവിശ്വാസം വിശ്വാസം എന്നുള്ള വ്യത്യാസം. ശാസ്ത്രത്തിന്റെ പിന്തുണ ഇല്ലാത്തതും കാര്യകാരണ ബന്ധമില്ലാത്തതും സാമൂഹിക പുരോഗതിക്ക് വിഘാതവുമായ മുഴുവൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. അതിനൊന്നും ആരും സുഖപ്പെട്ട് സംസാരം മതം എന്റെ അഭിപ്രായമൊന്നുമല്ല. എല്ലാ മതത്തിന്റെ അടിത്തറ ബലിയിൽ, നരബലിയിൽ തന്നെയാണ്. മൃഗബലിയിലും നരബലിയിലും പക്ഷിബലിയിലും അധിഷ്ഠിതമാണ് എല്ലാ മതത്തിലെ സംസ്കാരം എന്ന മതത്തെ കുറിച്ച് പഠിച്ചിട്ട് എതിർപ്പുണ്ട്. അദ്ദേഹം തന്നെ തുടങ്ങി നോക്കൂ, ദൈവവിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിശ്വാസം, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇതേപോലെ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള റൈറ്റ് ബാക്കുണ്ട്. അദ്ദേഹം വിശ്വാസം എന്ന വാക്ക പറഞ്ഞു. അദ്ദേഹം വിശ്വാസം എന്ന വാക്ക പറഞ്ഞു. ഇനി ഒരു വരി കൂടി അദ്ദേഹം അദ്ദേഹം ഒരുപാട് മതങ്ങളുണ്ട് പറയുന്ന വാക്ക് ഒരു വരി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസം പലതരത്തിലുണ്ടാകാം. എനിക്കിപ്പോ മാത്തുക്കുട്ടിലൊരു വിശ്വാസം കാണാം, എനിക്ക് പിന്നെ ഇദ്ദേഹത്തിലൊരു വിശ്വാസം കാണാം. അങ്ങനെ വിശ്വാസത്തിനെ ജനറലൈസ് ചെയ്യുന്നതല്ല. ഈ തരത്തിൽ വിശ്വാസത്തിന്റെ മറപിടിച്ചുകൊണ്ട് നടക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളെയും സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഒറ്റക്കൊമ്പിൽ ഇരട്ട തൂക്കം ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. അതായത് ഹുക്കിൽ തൂക്കി മനുഷ്യനെ തൂക്കിയിട്ടുകൊണ്ട് നടന്നു. ഇദ്ദേഹത്തിന് എന്ത് ന്യായീകരണമാണ്? ഏത് ശാസ്ത്രത്തിന്റെ ബലത്തിനാണ് അത് ചെയ്യുന്നത്? ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നരബലി മാത്രമല്ല, ഇപ്പോ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, എന്റെ സഹോദരിമാർ ഇപ്പോ സ്കന്ദ ഷഷ്ടി കഴിഞ്ഞാണ് വന്നത്. ഒരിക്കലൂണ്, എന്താണ് ഒരിക്കലൂണ് എന്ന് ഉള്ളതിന്റെ ഐതിഹ്യം എന്ന് എത്ര സഹോദരിമാർ മനസ്സിലാക്കിയിട്ടാണ്? എനിക്ക് തോന്നുന്നു അതിന് ഇരയായിട്ടുള്ള ഒരാൾ കൂടി നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കും. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? 21-ാമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങള് 6 വർഷമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. സിജിതയെ ഒരു പക്ഷേ എല്ലാവർക്കും പരിചയം കാണില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയം കാണില്ലായിരിക്കാം. സിജിത ആരാണെന്നുള്ള കാര്യം കൂടി എനിക്ക് തോന്നുന്നു ഒന്ന് വ്യക്തമാക്കിയിട്ട് പ്രേക്ഷകരോട് പറയേണ്ടതുണ്ടെന്ന്. ഇപ്പൊ അടുത്തിടെയായിട്ട് വന്നിട്ടുള്ള നഗ്നപൂജ കേസിലെ അമ്മായിയമ്മേനെ റിമാൻഡിലാക്കിയ ആളാണ് ഞാൻ. അതായത് ഭർത്താവിന്റെ വീട്ടില് 21-ാമത്തെ വയസ്സിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കാണുന്നത് പല പെമ്പിള്ളാരെയും കൊണ്ടുവന്ന് നഗ്നപൂജകൾ നടത്തുന്നു, എന്നെ അതിനെ ബലിയടാക്കാൻ നോക്കുന്നു. അവിടെ ഒരു മുസ്ലിം സമൂഹം തന്നെ അവിടിനകത്ത് ഉണ്ടായിരുന്നു. അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഗ്യാങ് ഭർത്താവിന്റെ പെങ്ങൾ അയാളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. അങ്ങനെ എന്നെ നിർബന്ധിച്ച് അതിലോട്ട് വഴിതിരിച്ച് കൊണ്ടുവരുന്നു. ഏറ്റവും ആദ്യം കാണുന്ന സമയത്ത് ഇതിനോടൊക്കെ എത്രമാത്രം വലിയൊരു അമ്പരപ്പായിരുന്നു, ഒരു സാധാരണ പെൺകുട്ടിയെന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലെ കൾച്ചർ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്, അനാവശ്യമായി ഒന്നിനെയും വിശ്വസിക്കുന്നില്ല. അന്ന് ഞാൻ ഇത് പുറത്ത് പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പൊ നരബലി വന്നോടുകൂടി ഞാനിത് പുറത്ത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ 24-ലെ രാഹുൽ തന്നെയാണ് എന്റെ കൂടെ നിന്ന് ഇത് ന്യൂസ് ആക്കിയപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഇരകളുണ്ടായിരുന്നു. അതില്
പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഇരകൾ മാത്രമല്ല വലിയൊരു ലോബി തന്നെ ഉണ്ടായിരുന്നു അതിന്റെ സൈഡിൽ. ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ദിവസവും വിളിച്ച് ഒരുപാട് പേര് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഒരുപാട് അമ്മമാരും അവരുടെ മക്കൾ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പൊ നമ്മളുള്ളത്. അതെ, എന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ വരെ എന്റെ ഭർത്താവ് ഉൾപ്പെടെ ഈ അബ്ദുൾ ജബ്ബാർ, സിദ്ദിഖ്, ഭർത്താവിന്റെ അനിയത്തി ശ്രുതി എല്ലാരും കൂടി റൂമിലിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസ് വരെ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവരാൻ ഇപ്പൊ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് അതിൽ ഇരയായ ഒരു പെൺകുട്ടി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമുക്കിത് വിശ്വസിക്കുക തന്നെ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ചർച്ച തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ഇവിടുന്ന്. അല്ല, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു അത്ഭുതം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞു ആ പത്രം നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ പത്രം വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ശരിയാവും എന്നാണ് പറയുന്നത്. ക്യാൻസർ വന്നാൽ അരച്ച് കളിച്ച് കുടിച്ചാൽ ക്യാൻസർ മാറും, വ്രണം വന്നാൽ വ്രണത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വ്രണം മാറും. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യധാരയിൽ പല പത്രങ്ങൾക്കും ഇല്ലാത്ത സർക്കുലേഷൻ ആ പത്രത്തിനുണ്ട്. ഏറ്റവും സെക്യുലറായ രീതിയിൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഭാസം അന്ധവിശ്വാസമാണ്. ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഭീതി എന്നുള്ള സാധനം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഭീതി കാളിയുങ് പറയുന്നുണ്ട്, ഭീതിയെ മാറ്റാൻ അഭയം തേടുക എന്നുള്ളത് മനുഷ്യന്റെ ആശ്രയമാണ്. അപ്പൊ അതിനെയാണ് ഈ ആൾദൈവങ്ങളും അന്ധവിശ്വാസത്തിന്റെ പ്രമാണിമാരും ഹൈജാക്ക് ചെയ്യുന്നത്. പണ്ട് കാലത്ത് വിഭൂതി എടുത്ത് വലിയ ആളുകളെ മാർക്കറ്റ് ചെയ്ത ആളുണ്ട്. പിന്നീട് അതിന്റെ കാലം കഴിഞ്ഞപ്പോൾ മാജിക് ആണത് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കുന്ന ആളുകൾ വന്നു. അതിന്റെയും കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ ആരോഗ്യം കയ്യിൽ ആപ്പിളിന്റെ ഫോൺ ഇട്ടാണ് കെട്ടിപ്പിടിക്കാൻ പോണത്. അപ്പൊ ശാസ്ത്രം വലിയ രീതിയിൽ വികസിക്കുകയും നമ്മൾ ആധുനിക ജീവിതത്തിന്റെയും ഭൗതിക ജീവിതത്തിന്റെയും കൊടിപ്പടം കയറുകയും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ആധുനിക ജീവിതമില്ല, സ്വതന്ത്ര ചിന്തയില്ല, ശാസ്ത്രാവബോധം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലായി. ഇപ്പം നമ്മൾ ജ്യോതിഷത്തെ പറ്റി പറഞ്ഞു, മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിരുന്ന എല്ലാ മതങ്ങളെ പറ്റിയും അവഗാഹതയോടെ പഠിച്ചിരുന്ന ആളാണല്ലോ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ജ്യോതിഷത്തെ പറ്റി പറഞ്ഞത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് മൂഢന്മാരാണ്, ദുർബലമായ മനസ്ഥിതി ഉള്ളവരാണ്, അവരോട് എനിക്ക് പറയാനുള്ള നല്ല ആഹാരവും കഴിച്ച് വെള്ളവും കുടിച്ച് നിങ്ങൾ മനസ്സിന് വിശ്രമം കൊടുക്കുക എന്നാണ്. നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ എനിക്ക് തോന്നുന്നു ഇത്തരം ഈ ജ്യോതിഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ വികാരഭരിതനായിട്ട് ഇവിടെ മോഹൻ സാർ നിൽക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ പേരിന്റെ കൂടെ തന്നെ ഉള്ളതാണ് മോഹനൻ ജ്യോത്സ്യൻ എന്നാണ് പറയുന്നത്. മോഹനൻ ജ്യോത്സ്യൻ തന്നെയാണ് പറയുന്നത്. ആലുവയാണ് സ്വദേശം. അതെ, ഇതിനു മുമ്പ് സമാനമായ ഒരു പരിപാടിക്ക് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഈ ജ്യോതിഷത്തെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അവസാനം നമ്മൾ പറഞ്ഞ അഭിപ്രായം തന്നെ എല്ലാവരും യോജിച്ചു. അതായത് ഏറ്റവും അവസാനം ഇത് ജ്യോതിഷമാണ് സത്യം എന്നുള്ളതിലേക്ക് കൂടി ചെയ്തപ്പോ അത് അന്ന് വന്ന് ഇതിനും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു തർക്കിക്കാൻ. 35 പേരോളം ഉണ്ടായിരുന്നു. ശരിയാണെന്ന് പറയാൻ കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും ഞാൻ തർക്കിക്കുന്നില്ല, അതിനോട് നിഷേധിക്കുന്നില്ല. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ് വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? വേദത്തിൽ നിന്നാണ്. വേദ അംഗമാണ്, വേദത്തിൻ്റെ നേത്രമാണ് ജ്യോതിഷം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും ദേവപ്രശ്നവും ദേവഹിതവും അറിയാൻ വേദത്തിൻ്റെ അംഗമാണ്. വേദത്തിന്റെ അംഗം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാറശാലയ കുട്ടിയുടെ കാര്യത്തിൽ ആ ജ്യോത്സ്യൻ ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഇങ്ങനെ കൊന്നാൽ അവളെ ജയിലിൽ പോകും. സാറേ കേക്കൂ, ശരി കേക്കൂ, അല്ല കേക്കൂ, ശാസ്ത്രവൽക്കരിക്കാൻ ദേവി ശ്രമിക്കരുത്. പറയൂ, ഞാൻ പറയുന്നത് യാതൊരു ശാസ്ത്രീയ അടുത്ത്. ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഒക്കെ കേട്ടല്ലോ. 5 ലക്ഷം രൂപയുടെ വെല്ലുവിളിയുണ്ട് ജ്യോത്സ്യന്മാർക്ക്. അതുകൊണ്ട് ഇത് അന്നും ഈ ചർച്ചയിൽ വന്നതാ. ഞങ്ങൾ ഒരു 5 പത്തോ പേരുടെ പേര് തരാം, ജാതകം തരാം, നിങ്ങൾ നോക്കിയിട്ട് പറയുന്നു പറയാൻ. സാർ, എന്റെ പോക്കറ്റിൽ കിടക്കുന്ന നോട്ടിന്റെ നമ്പർ താങ്കൾ കൃത്യമായി പറഞ്ഞാൽ 25 ലക്ഷം രൂപ ഞങ്ങൾ തരാൻ തയ്യാറാണ്. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന നോട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ സൈസും പറയുന്നതാണോ ജ്യോത്സ്യം? അല്ല പിന്നെ അതും എന്താ ബന്ധം? ഇനി രണ്ട് ഒരു കാര്യം, ശരി, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ അപ്പുറത്ത് വന്നിരുന്നു, ഇദ്ദേഹത്തിന്റെ നോട്ടിലെ നമ്പർ അറിയാൻ പറ്റൂ? ഇതെന്ത് ബന്ധമാണ്? ബന്ധമില്ലാത്തല്ലോ. അവിടെയാണ് ജ്യോത്സ്യം വിശ്വാസമാണ്. രണ്ട് സയൻസിനും സ്യൂഡോ സയൻസിനും ഇടയ്ക്ക്, സയൻസിനും സ്യൂഡോ സയൻസിനും ഇടയ്ക്ക് പ്രോട്ടോ സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രോട്ടോ സയൻസ് എന്ന സയൻസ് വിളിക്കുന്നത് ശാസ്ത്രമാണെന്ന് തിരിച്ചില്ല, പക്ഷേ ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. പ്രോട്ടോ സയൻസ് ചിലർ ആയുർവേദത്തെ പ്രോട്ടോ സയൻസ് ആയി പറയാറുണ്ട്. അതായത് ചില തീസീസുകളുണ്ട് ശരിയോ തെറ്റോ. ഇപ്പൊ ഇന്ത്യ മാത്രമല്ല, ലിൻഡ ഗുഡ്മാൻ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ഉള്ളതാണ്. അവരും ഈ രീതിയിലുള്ള അസ്ട്രോളജിക്കലാണ്. ഇത് ശരിയോ തെറ്റോ ആകാം, പക്ഷേ എന്റെ പോക്കറ്റ് ഇരിക്കുന്ന നോട്ടിന്റെ നമ്പർ അറിയണമെന്ന് പറയുന്നത് എന്ത് ജ്യോതിഷം? അതല്ലേ ഭാവി പ്രവചനം. ഏത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരബലി നടക്കുന്നത്? ഏത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാ പൂക്കുലയിൽ പായസം, ചൂടുള്ള പായസം ദേഹത്തൊഴിക്കുന്നത്? ഏത് ജ്യോതിഷത്തിന്? അതുകൊണ്ടാണ് അവയെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത്. മുസ്ലിം മതവികാരത്തിന്റെ ഭാഗമായി ശരീരം ആസകലം മുറിവേൽപ്പിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ പൂജാവിധികൾ നടക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ നോട്ടിന്റെ നമ്പർ പറയണ്ട, അത് പറയാൻ ഞാൻ ചോദിച്ചത് ഈ തരത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്നതിന് ഏത് വേദങ്ങളുടെ സപ്പോർട്ടാണുള്ളത്? ഈ പരിഷ്കൃത സമൂഹത്തിൽ നരബലി നടത്തുക, ഈ പരിഷ്കൃത സമൂഹത്തിൽ നഗ്നപൂജ നടത്തുക,
ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒറ്റക്കൊമ്പിൽ ഇരട്ടത്തൂക്കം നടത്തുക. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു 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 പുരോഗമന സ്വഭാവമുള്ള ഒരു കുടുംബത്ത് ഒരു മരണത്തിന് പോയി. മരണത്തിന് പോയപ്പോൾ ഞാൻ കണ്ട ഭീതിരമായ കാഴ്ച, മരിച്ചു കിടക്കുന്ന ജഡത്തിൻ്റെ വായിലേക്ക് ഒരു കറുത്ത കോഴിയുടെ തല വെട്ടി ആ രക്തം ഇറ്റിച്ചു കൊടുക്കുന്നു. ഏത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരോഗമന കേരളത്തിലാണ് ഇത് നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും എത്രയോ വീടുകളിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, എത്രയോ സ്ത്രീകൾ എൻ്റെ മുമ്പിൽ കുടുംബ കോടതിയിലെ കേസുമായി വരുമ്പോൾ പറയാറുണ്ട്, അമ്മാവിയമ്മ മാസത്തിൽ 5 ദിവസം 6 ദിവസം വീട്ടിനകത്ത് അടുക്കളയിൽ കയറ്റത്തില്ല, ഒരു ചാക്ക് വിരിച്ചു കൊടുക്കും. ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ലേ പുരോഗമന കേരളത്തിൽ ഇതിപ്പോഴും നടക്കുന്നില്ലേ? ഈ 7 ദിവസം വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞാല് അത് പഴയ കാലഘട്ടത്തിൽ, ഇപ്പോഴും ഉണ്ട് പഴയ ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 7 ദിവസം അവരെ മാറ്റിയിരുത്തുന്ന കാര്യം, അന്നത്തെ കാലത്ത് വലിയ കൂട്ടുകുടുംബമാണ്, അവിടെ വലിയ അണ്ടാവിലൊക്കെയാണ് ചോറ് വെക്കുന്നത്, അത്രയും ആളുകൾ. കുടുംബത്തിന്റെ കാലഘട്ടത്തെ പുറകോട്ടടിപ്പിക്കുന്ന ശക്തികൾ ഇപ്പോഴും ഉണ്ട്. എല്ലാം പരിണിത ഫലമാണ് സഹോദരി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നരബലി നടക്കുന്നത്. ഈ പറയുന്ന ജ്യോതിഷമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അന്ധവിശ്വാസങ്ങളും എല്ലാം വില പോകുന്ന, അല്ലെങ്കിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്, എവിടെയാണോ ഒരു വ്യക്തി സ്ട്രെയിൻഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അവരുടെ കോൺഫിഡൻസ് വളരെ ലോ ആയിട്ട് നിൽക്കുന്ന, അത് മതങ്ങളുടെ പ്രചരണത്തിനായിക്കോട്ടെ, കച്ചവടത്തിനായിക്കോട്ടെ, എന്തിനോ ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണെന്ന്, ഏതൊരു വ്യക്തിക്ക് പേഴ്സണലി ഒരു പ്രോബ്ലം വന്നോ, അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ കംഫർട്ട് പോകുന്ന ഏത് സാഹചര്യവും, പ്രത്യേകിച്ച് ഒരു ക്രോണിക് ഇൽനെസ്സോ ഒരു ഫാമിലിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെത്തോ ഇതുപോലെ എന്തൊരു സിറ്റുവേഷൻ വരുന്നോ അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കോൺഫിഡൻസ് പോകുന്ന ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആക്കി കൊടുത്താൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. ഇത് എന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും, ഇതിന് വിധിയാണ് അല്ലെങ്കിൽ ഇതെന്റെ ജാതകത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. ഭൂരിഭാഗം ഈസ്റ്റേൺ കൾച്ചറിലും ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിനെയാണ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്, അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള, തലമുറകളായി കൈമാറി വന്നിട്ടുള്ള കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കുറെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. ഈ ബിലീഫ് സിസ്റ്റത്തിനെ കൃത്യമായി ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ബിലീഫ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പല സ്ഥലങ്ങളിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് നമുക്ക് തരുന്നതും ഈ ബിലീഫ്സ് തന്നെയാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരു വ്യക്തിയുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, അവിടെ എല്ലാം നമ്മുടെ ബിലീഫ്സ് ഉണ്ട്. ഇപ്പോൾ മാത്തുക്കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാത്തുക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നതും ഒരു ബിലീഫാണ്. പക്ഷേ ഇതിനെ നമ്മൾ വേറൊരു പ്രശ്നവുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്തോ ഭൂകമ്പം സംഭവിക്കും എന്നുള്ള നിലയിലേക്ക് പോയി, നമ്മുടെ ചിന്താരീതിയെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ്. നമ്മുടെ ഭയത്തിന് മുതലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും മതങ്ങൾ. അതിന്റെ ഒരു കാരണം എന്നുവെച്ചാൽ, നമ്മൾ ശാരീരിക രോഗത്തിന് ഡോക്ടർമാരെ കാണും, മാനസിക രോഗത്തിന് നമ്മൾ ഒരിക്കലും ഡോക്ടറെ കാണുന്നില്ല, അതാണ് പ്രശ്നം. അല്ല, ഇവിടെ ബിലീഫ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ സൈക്കോ പ്രശ്നമാണ്, സൈക്കോളജിസ്റ്റ് അവിടെയാണ്. 4 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ബിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് കൺവിക്ഷൻസ് ഉണ്ട്, ഡെലൂഷൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ OCDs ഉണ്ട്. ഈ പറയുന്ന 4 രീതിയിലുള്ള ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. ഇതിലെ ചില കാര്യം, ഡെലൂഷൻസും OCDs ഒക്കെ വരുമ്പോഴത്തേക്കും, അതായത് ഒബ്സെഷൻ, OCD അല്ല, ഒബ്സെഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും, ഇവിടെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റാഷണാലിറ്റി കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ നമുക്ക് മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ സൈക്കോതെറാപ്പിയോ ഒക്കെ ആവശ്യമുള്ള സാഹചര്യമാണ്. ഈ ഒരു വ്യക്തിയുടെ ബിലീഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് കമ്പണൻ്റ് ഉള്ളതാണോ, അതോ ഒരു ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമാണോ, അതിനൊരു റാഷണാലിറ്റി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മൾ വിശ്വസിച്ച് വളരെ ശക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, അയാൾ ഒരു പ്രസൻറ്റേഷന് പോയാൽ ഒരു കാരണവശാലും മഞ്ഞ കളർ ഡ്രസ്സ് ഇടില്ല. ഈ മഞ്ഞ കളർ ഡ്രസ്സ് ഇടില്ല എന്ന് അയാൾ പറയുന്നതിൻ്റെ കാരണം, അയാളുടെ കോൺഫിഡൻസ് കുറയ്ക്കും, അത് ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് കുറയ്ക്കും. ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ കളർ ഡ്രസ്സ് അയാൾ ഉപേക്ഷിച്ചോട്ടെ,
കുഴപ്പമില്ല, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ ഇത് എവിടെയാണ് പ്രശ്നം വരുന്നത്? എനിക്ക് വേറെ ഷർട്ട് ഒന്നുമില്ല, ഈ മഞ്ഞ കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസൻറ്റേഷനെ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ പുരോഗതിയെ എവിടെ ഹനിക്കുന്നോ, ഏത് ബിലീഫ് ആണെങ്കിലും, നമ്മളെ നരബലിയും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ വളരെ ഭീകരമായ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ ഒന്നുമല്ലാതെ വളരെ നിസ്സാരമായ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ധാരാളം ചൂഷണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. ഞാൻ നമുക്ക് വരാം ഫാദറിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ ഭയത്തിനെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം. ശരിയാണോ അത്? ഒട്ടും ശരിയല്ല. നേരത്തെ പറഞ്ഞ ശ്രീ രാഹുലും ശ്രീ നിബിനും പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ് എന്ന് സൂചിപ്പിച്ച്, ഈ ശാസ്ത്രമില്ലാത്ത മതം അന്ധവും മതമില്ലാത്ത ശാസ്ത്രം ലെയിം മുടന്തുള്ളതാണെന്ന് പറഞ്ഞ്, അതുപോലെ നിബിൻ സൂചിപ്പിച്ചു ഈ ഭയം ജനിപ്പിക്കുകയും ഭയത്തെ മുതലെടുക്കുകയും ചെയ്യുന്നത് അതിന് വിരുദ്ധമാണ്. വാസ്തവത്തിൽ ഒന്നാമത്തെ അല്ല, അത് ഭയം മാറ്റുന്നതാണ്, ഭയപ്പെടേണ്ട. ഐ ആം വിത്ത് യു അവരുടെ ജീവിതത്തിൽ ഒരു ട്രോമയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ജീവിതത്തിൽ ഇനി അടുത്തത് എന്ത്, എന്റെ ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെത്തിപ്പെടുന്നത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഒരിക്കലും കൃത്യമായിട്ട് പറഞ്ഞാൽ അവൻ ചെല്ലേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ്. അവിടെ ചെന്ന് തെറാപ്പികൾക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന നിർദ്ദിഷ്ടിക്കുന്ന രീതികൾ അനുസരിച്ച് സെഷൻസ് എടുത്തുകൊണ്ട് ഈ ഭൂതത്താനാണ് പേടിപ്പിക്കുന്നത് എന്ന് അമ്മ പറഞ്ഞാൽ അത് തീർക്കപ്പെടേണ്ട. മരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഭൂതത്താൻ മരുന്നു എന്ന് പറഞ്ഞാൽ പിള്ളേരെ കളി കരച്ചിൽ നിർത്തുന്നത്. അവിടെ തുടങ്ങി അപകടം, ബൈ പ്രോഡക്റ്റ് തിയറി അനുസരിച്ച് അവിടെ തുടങ്ങുന്നു അപകടം. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങുന്ന അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കറുത്ത മാർക്ക് കൊടുന്നത് മുതല്, തലയിൽ ഉഴിയുന്നത് മുതല്, കണ്ട പള്ളികളിലെല്ലാം കൊണ്ട് ചുറ്റിക്കുന്നത് മുതല്, ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നവോത്ഥാനം എടുക്കുന്ന നോക്കൂ, ഏതെങ്കിലും ഒരു നിരീശ്വരവാദി കോൺട്രിബ്യൂഷൻ ഉണ്ടോ? എല്ലാ വിശ്വാസികളല്ലേ, എല്ലാ വിശ്വാസികളും വിവേകാനന്ദനാകട്ടെ, ചട്ടമ്പി സ്വാമി ആകട്ടെ, സീതാരാമൻ ആകട്ടെ, എല്ലാം വിശ്വാസികളല്ലേ? ഈ തെറ്റുകൾ മാറ്റിയത് മുഴുവൻ വിശ്വാസികളല്ലേ? ഇപ്പൊ വിശ്വാസം വിശ്വാസം എന്ന് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ആരും പോസിറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ വേണ്ട എന്ന് പറയത്തില്ല. ഇപ്പൊ എന്റെ ഈ സഹോദരൻ, ഞങ്ങളും പറയുന്നുള്ളൂ, വിശ്വാസങ്ങളാകാം. ഇപ്പോ എനിക്ക് പാൻറ് ഇട്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് എന്റെ കോൺഫിഡൻസ് എങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വരണം. എന്റെ കോൺഫിഡൻസിന്റെ ഭാഗമായ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നു, ഇപ്പോ ഒരു സാക്ഷി കോടതിയിൽ വിസ്തരിക്കാൻ വന്നാൽ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിന്റെ 50-ാം വകുപ്പിൽ പറയുന്നത് എന്താ, ഈശ്വരൻ സാക്ഷിയായി സത്യം ബോധിപ്പിക്കാം, അല്ലെങ്കിൽ എന്താ സോളംലി അഫേംഡ്, ദൃഢപ്രതിജ്ഞയും പറ്റും. ഈ രണ്ട് ഓപ്ഷനും എന്തിനാണ് ഭരണഘടനയും നിയമങ്ങളും വെച്ചത്? അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനം. ഞാൻ ഫാദറിനോട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇപ്പോ ഫാദർ പറഞ്ഞു തുടങ്ങിയതിനകത്ത് എനിക്കൊരു വിയോജിപ്പുള്ളത്, രാഹുൽ പറഞ്ഞത് വെച്ചാണെങ്കിൽ അമ്മ മകനോട് പറയും നീ ഈ പാല് കുടിച്ചില്ലെങ്കിൽ തോക്കാച്ചി നിന്നെ പിടിക്കാൻ വരുമെന്ന് പറയും. നമ്മളാരും ഈ തോക്കാച്ചിയെ കണ്ടിട്ടില്ല, പക്ഷേ തോക്കാച്ചിയെ മോന് പേടിയാണ്. ഇതേ തോക്കാച്ചിയെ തന്നെ എടുത്ത് ജ്യോതിഷത്തിന്റെ പിൻബലത്തോടുകൂടി പ്രയോഗിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നരബലി ഉണ്ടാകുന്നത്. ഇതേ തോക്കാച്ചി തന്നെയാണ് മാടനും മറുതയും സാത്താനും ജിന്നുമായി വിവിധ മതവിഭാഗങ്ങളുടെ ഭാഗമായി ഒരേ വീഞ്ഞ് തന്നെ പല കളറുകളിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. അതിനകത്തെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച്, ആ അതിനകത്തെ അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാൾക്ക് വിശ്വാസമാകാം, നല്ല വിശ്വാസമാകട്ടെ, ആ നല്ല വിശ്വാസം അയാൾക്ക് പുരോഗമന സ്വഭാവത്തെ, ആ നല്ല വിശ്വാസത്തെ കുറിച്ചാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അയാൾക്കാകാമെന്നേ നല്ല വിശ്വാസം, ആ ആത്മവിശ്വാസം നരബലിയിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ രാഹുലെ അവിടെയാണ് വിശ്വാസം, അതാണ് അന്ധവിശ്വാസം, വിശ്വാസമാക്കി മാറ്റാൻ അന്ധവിശ്വാസം. കോക്കാച്ചി പിടിക്കും എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണോ? അതല്ല ഞാൻ പറയുന്നത്, ഇവിടെ ആരാണ് ഈ ഫിയർ ഇവോക്ക് ചെയ്യുന്നതെന്നുള്ളതിലാണ് തർക്കിക്കുന്നത്. ഡ്യൂക്ക് ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ലോസ്റ്റ് സിംപൽ. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അതേപോലെ വെസ്റ്റേൺ ലോകത്ത് ബെസ്റ്റ് സെല്ലറായ വേറൊരു പുസ്തകം, റിച്ചാർഡ് വാൻ സാൽമണ്ണൻ്റെ വേറൊരു പുസ്തകം, എൻലൈറ്റ്മെൻറ്റ് സൊസൈറ്റി പറയട്ടെ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ഫിയർ, ഈ കാലത്ത് ഫിയർ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൊറർ മൂവീസുകളും ഫ്രീമാൻ സൊസൈറ്റികളും. രണ്ടര മണിക്കൂറിൽ തീരുന്നതാണ്. അരെ നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ,
ഈ ഫ്രീമാൻ സൊസൈറ്റി അല്ലെങ്കിൽ ഫീമസോൺസ് എന്ന് പറയുന്നവർ ഹൊറർ മൂവീസ് എന്ന് പറയുന്നത് വിഷയമാവുന്നത് ഇന്നലത്തെ വിഷയത്തിൽ പോലും ആ പെൺകുട്ടി അക്യൂസ്ഡ് പെൺകുട്ടി ഹൊറർ മൂവികളുടെ അഡിക്റ്റാണെന്നാണ് പുറത്തു വന്നത്. അതാണ് ആത്യന്തികമായ കാരണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ഭീതി ഉൽപ്പാദിപ്പിക്കുന്ന സാമൂഹിക ഘടകങ്ങളിൽ കേവലം ഒരു മതം മാത്രമാണ് എന്നുള്ള ആ കൺസെപ്റ്റ് ശരിയല്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മതം ഇത്ര വലിയ ഒരു അപകടം ചെയ്യുന്നു, അതേസമയം ശാസ്ത്രം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രവും മതവും രണ്ട് ദ്വന്ദ്വമാണ് എന്നുള്ളതൊരു തെറ്റായ സാമൂഹിക സന്ദേശമാണ്. നമ്മളെങ്ങനെ പരസ്പരം തർക്കിച്ച് ഒന്നിനെ മറ്റൊന്നിൻ്റെ മീത നിർത്താം എന്നുള്ളത് ആ ചിന്തക്ക് ബദൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് എങ്ങനെ ആരോഗ്യകരമായി മുന്നോട്ട് പോകാം ഒരു സമൂഹത്തിൽ എന്നാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ഒരു സിമ്പിൾ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ മതപുരോഹിതന്മാരെ ഈ മന്ത്രവാദ പരിപാടികൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുന്നില്ല, അത് സൂഡോ സയൻസ് ആണ്, നിങ്ങളുടെ മാർക്കറ്റിംഗിന് വേണ്ടിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുവാണ് എന്നുള്ളത് എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നില്ല? ഞാൻ പറയുന്നത് എതിർക്കുന്നില്ല. ഒരു മതപുരോഹിതനും ഈ പറയുന്ന അത്ഭുതങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ബോധവൽക്കരിക്കുന്നു. കൂടുതൽ ഇപ്പൊ കൊറിയയിൽ, ജപ്പാനിൽ, അതേപോലെ വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ 30-40% ആൾക്കാർ കാണുന്നത് ഹൊറർ മൂവികളാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്താൽ ഏറ്റവും കൂടുതൽ ആ എന്റർടൈൻമെന്റ് കൊണ്ട് ഉണ്ടാകുന്നത് പാനിക്കും ആങ്സൈറ്റിയുമാണ്. പ്ലാസ്മ ഫോബിയ എന്ന് പറയുന്ന ഒരു മനോരോഗമുണ്ട്. ആ മനോരോഗത്തെ ഉണ്ടാക്കുന്നതിന്റെ കാരണം പറഞ്ഞത് ഇന്നത്തെ ജനറേഷൻ, അതായത് ആൽഫ ജനറേഷൻ, സെഡ് ആൻഡ് എക്സ് ആൻഡ് ആൽഫ ജനറേഷനാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റായ ആൽഫ ജനറേഷൻ മൊത്തം അവരുടെ ടൈമിൻ്റെ 50% ഉണർവിലുള്ള 50% ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള അഡ്വഞ്ചർ മൂവികൾ കാണാനും ഹൊറർ മൂവികൾ കാണാനും ഫ്രീമസൺസിൻ്റെ തിയറികൾ പഠിക്കാനുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പ്ലാസ്മ ഫോബിയ എന്ന് പറയുന്ന ആ മനോരോഗം ലോകത്തുണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു നറേഷൻ ശക്തമാണ്. അതേക്കുറിച്ചുള്ള പുസ്തകമാണ് ആമസോണിലെ ബെസ്റ്റ് സെല്ലർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഇനി ശാസ്ത്രത്തിന്റെ ലോകത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്യൂ, സയന്റിഫിക് സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. 100 പുസ്തകമുണ്ട് ശാസ്ത്രീയമായ അന്ധവിശ്വാസം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിന് എക്സാമ്പിൾ ഇപ്പൊ റഷ്യ ബഹിരാകാശത്തേക്ക് പേടകം വിടുന്ന മൈതാനം ഉള്ളത് കസാഖിസ്ഥാനിലാണ്. ആ കസാഖിസ്ഥാനിലേക്ക് ബഹിരാകാശ വൈമാനികർ സഞ്ചരിക്കുമ്പോൾ അവരുടെ വാഹനത്തിന്റെ വലതുഭാഗത്തുള്ള പിൻ സീറ്റിൽ മൂത്രമൊഴിക്കും. കാര്യം എന്താണെന്നറിയോ, യൂറി ഗഗാറിൻ പണ്ട് അവസരം തരണം. അതായത് ജ്യോതിഷത്തെ കുറിച്ച് ചോദിച്ചാൽ സംസ്കൃതം അവർ പറയും, നമുക്കറിയത്തില്ലല്ലോ. അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ ബഹിരാകാശത്തേക്ക് പോകും, വേറെ രാജ്യങ്ങളിലേക്ക് പോകും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു നിങ്ങൾ പുസ്തകത്തിലുണ്ടെന്ന് പറയും. അതായത് കലാമപ്പഴം കഴിച്ചിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് അവൻ അറിയത്തില്ലാത്ത ഇടിച്ചു വെച്ചിട്ട് വാപൊളി പണ്ഡിതനാണെന്ന് വിചാരിച്ച് നമ്മൾ വാപൊളന്ന് നിൽക്കുകയാണ്. ഇവൻ എന്തോ അപാരമായ കഴിവുകളുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ബിലീഫ് ചെയ്യിപ്പിക്കണം. അവന്റെ ആ ബലഹീനത അവൻ ഉപയോഗിക്കാനായിട്ട് ഈ വകത്ത് ഉപയോഗിക്കുക എതിർക്കാനോ അല്ല എന്റെ ഉദ്ദേശം. അതേസമയം ഇദ്ദേഹം തന്നെ നേരത്തെ അംഗീകരിച്ച ഒരു കാര്യമുണ്ട്, സയൻസ് കൊണ്ട് മാത്രം ഒരു സാമൂഹിക ജീവിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം ബോംബ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് സയൻസ് പറയും. ആറ്റം ബോംബ് എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്ന് സയൻസ് പറയില്ല. ഏത് ഭക്ഷണത്തിലാണ് വിറ്റാമിൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉള്ളത് എന്ന് സയൻസ് പറയും. അതേസമയത്ത് പാവപ്പെട്ടവന് കൊടുക്കലാണ് പുണ്യം എന്ന് മതം പറയും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, റിലീജിയൻ ആൻഡ് സയൻസ് എന്ന് പറയുന്നത് വേഴ്സ് ആ രണ്ട് ഇരട്ട വിരുദ്ധ ദ്വന്ദ്ങ്ങളല്ല. ഈ രണ്ടും ഒന്നിച്ചൊരു സമൂഹത്തിന് എങ്ങനെ ആറ്റം ബോംബ് എവിടെ ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടെന്ന് മതമല്ല പറയുന്നത്, മനുഷ്യന്റെ യുക്തിയാ പറയുന്നത്. ഇടയിലുള്ള അകലം കുറഞ്ഞാൽ സമൂഹത്തിൽ സന്തുലിതത്വം വരും. അതൊരു മതവിശ്വാസമാണ്. എല്ലാ വിശ്വാസത്തിന്റെയും കാര്യം രാഷ്ട്രീയ അതാണ് മണ്ടത്തരം. എല്ലാ മതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബ്ലണ്ടറാണ്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദരി എന്നുള്ള ഡെമോക്രാറ്റിക് വാല്യൂ ആണ് ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ഒരു വിശ്വാസമാണ്. റിലീജിയൻ ആണ് പൊളിറ്റിക്സ്. ശാസ്ത്രം മാത്രം മതി സമൂഹത്തിന് മുന്നോട്ട് പോകാന്നുള്ളത് അനദർ റിലീജിയൻ, മറ്റൊരു മതാണ്. അമൂർത്തമായ ഡോഗ്മകൾ ആധാരമാക്കി ഒരു ചോദ്യം ചോദിച്ചോളൂ. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ള വലിയ സങ്കല്പം കൊണ്ടുവന്നത് റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ആണ്. അതിൽ പണിയെടുത്തത് ഒരു മതക്കാരുമല്ല, അതിൽ പണിയെടുത്തത് തൊഴിലാളികളും. നിങ്ങൾ എന്താണ് മതം എന്നുള്ളതിനെ പറ്റി തെറ്റായി മനസ്സിലാക്കി. രാഹുൽ ഒരു കാര്യമുണ്ട്, നവോദാനം വിശ്വാസത്തെയാണ് അഭിസംബോധന ചെയ്തതെന്ന്, അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്ത് വിശ്വാസത്തെയാണ് അഭിസംബോധന. ഒരിക്കൽ
ഒരിക്കലും അല്ല. നവോത്ഥാനം ഭയത്തെയാണ് അഭിസംബോധന ചെയ്തത്. ഇപ്പൊ പുളുകൂടി അടിയന്തരം എന്ന് ഞാൻ ചോദിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയം ഉത്പാദിപ്പിക്കുന്ന ഏജൻസികളെ കുറിച്ച് എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭയം ഉത്പാദിപ്പിക്കുന്നത് ഹൊറർ കാണിക്കുന്നത് ഈ മതവിശ്വാസികൾ അവരുടെ നരകം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അവരുടെ നരകം സാറേ ഞാൻ പറയട്ടെ, നിങ്ങൾ ജസ്റ്റ് ഹൊറർ മൂവീസ് ഹൊറർ ഉപയോഗിച്ചാണ് യൂട്യൂബിലോ സാറേ അതിനപ്പുറത്ത് കാണുന്ന ഹൊറർ എന്ന് പറയുന്നത് ആനിമേഷന്റെ ടെക്നോളജിയുടെ പുതിയ രീതിയാണ്. ലോകത്തിൽ പറയുന്നത് ചെയ്യുന്ന പേടി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാല് വിശ്വാസം ഇല്ലാത്ത മതത്തിലോ ദൈവത്തിലോ ഒന്നിലും വിശ്വാസം ഇല്ലാത്ത ഒരു യുക്തിവാദിയും ഒരു വിശ്വാസിയും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒരാൾ കൃത്യമായിട്ട് പറയും, നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ദൈവം നിന്നെ പരീക്ഷിച്ചതാണ്. വിശ്വാസിയോട് പറയും, നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നിന്റെ വിശ്വാസം എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് നിനക്ക് ദൈവം പരീക്ഷിച്ചു തന്നതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യം ഭയം ആൾക്കാരിലേക്ക് ജനിപ്പിച്ചു കൊടുക്കുന്നത്. വീണ്ടും നിബിൻ എന്നെ ലീഡ് ചെയ്യാണ്, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പെർസ്പെക്ടീവ് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ അപജയങ്ങളുണ്ട്, അപഭ്രംശം ണ്ട്, അത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓരോ മതത്തിനുമുള്ള അപജയങ്ങളെ പറ്റി അപഭ്രംശങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാറ്റണമെങ്കിൽ എന്താ വേണ്ടത്? ശരിയായ വിശ്വാസം, യുക്തിഭദ്രമായ വിശ്വാസം പഠിപ്പിക്കുക, അതിന് വിരുദ്ധമായത് ബോധ്യപ്പെടുത്തുക. അപ്പോൾ ആ രീതി നമ്മുടെ ചർച്ച വിശ്വാസവും അന്ധവിശ്വാസവുമാണ്. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങളിലെയും അപജയങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അപഭ്രംശങ്ങൾ, അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ അന്ധവിശ്വാസത്തെ മാറ്റുവാൻ വേണ്ടി വിശ്വാസത്തെ തന്നെ പാടെ നിരാകരിച്ചുകൊണ്ട് കാര്യമില്ല. ശരിയായ വിശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇവിടെ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റാണെന്ന്. നമ്മുടെ അടുത്ത് ഒരു ഫോബിയെ ബാധിച്ച ഒരാൾ വരുമ്പോൾ ഫിയർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുക, അതിനെ മാറ്റുവാൻ വേണ്ടി വഴിയുണ്ട് എന്നൊരു ബോധ്യം കൊടുക്കുകയാണ്. ശരിയായ വിശ്വാസം എന്താണ്? ദൈവബോധം, ആത്മബോധം, ഒരു ദൗത്യബോധം. ഒരു ദൈവവിശ്വാസം ആത്മവിശ്വാസത്തിലേക്കും ഈ ആത്മവിശ്വാസം കുറെ കൂടി ശ്രേഷ്ഠമായ, കുലീനമായ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് നയിക്കണം. അതുകൊണ്ട് വിശ്വാസം എന്നുള്ളത് ഒരു ലിബറേറ്റിംഗ് ഫാക്ടറാണ്, അല്ലാതെ നമ്മളൊരു ബൈൻഡിങ് ഫാക്ടറല്ല. ഒരുപക്ഷെ അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ യേശു ക്രിസ്തു വന്നിട്ട് ആദ്യത്തെ നയപ്രഖ്യാപന പ്രസ്താവന പറയുന്നതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ ഞാൻ. പലവിധത്തിലുള്ള വിശ്വാസത്തിന് അന്ധവിശ്വാസത്തിന്റെ ബന്ധനമുണ്ട്, അത് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച പോകേണ്ടത് ശരിയായ വിശ്വാസം, അത് പലപ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയനുകളിൽ കൃത്യമായ പഠനവും പരിശീലനവുമുള്ള മതപരമായ ആചാരങ്ങൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരിൽ അന്ധവിശ്വാസങ്ങൾ കുറവാണ് എന്നുള്ള ശാസ്ത്രീയമായ പഠനം ഞാൻ ഈ സ്റ്റഡീസിന് വേണ്ടി നോക്കിയതാണ്. മറ്റൊന്ന്, ഒരു വിശ്വാസവും ഇല്ലാത്തവരിലും അന്ധവിശ്വാസം ഒന്നുമില്ല. അതേസമയം വിശ്വാസം ഉണ്ടാവുകയും അതിന് പരിശീലനമോ പഠനമോ ഇല്ലാതിരിക്കുന്ന ആളുകളിൽ അന്ധവിശ്വാസം പ്രബലപ്പെടുന്നു, യുക്തിക്ക് നിരക്കാത്ത പല ചെയ്തികളിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏതൊരു വിശ്വാസവും ഏതൊരു ബോധ്യവും കാലപ്രവാഹത്തിൽ സംസ്കരിക്കപ്പെടണം. താങ്കൾ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ട് തകർക്കപ്പെട്ട മനസ്സുമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അവരെ ഏതിലേക്ക് നയിക്കാനായിട്ടും വളരെ എളുപ്പം കഴിയും. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകളെ മതം മുതലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്യാം, അങ്ങനെ വളരെ എളുപ്പത്തിൽ മുതലെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല അവർ വന്നു കയറുന്നത്. ഈ മതം മുതലെടുക്കുന്നു എന്നുള്ളതല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാ. പക്ഷെ യഥാർത്ഥത്തിൽ മതം ചെയ്യുന്നതാണ് ഭയം മൂലം വന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഇടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക എന്നുള്ളതാണ്. താങ്കളുടെ മുമ്പിൽ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അതിനെ മതത്തിലൂടെയാണോ അതോ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണോ? തീർച്ചയായിട്ടും ഞാൻ ശാസ്ത്രീയമായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. ക്ലിനിക്കിൽ വരുമ്പോൾ അതേസമയം എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിക്ക് ആ ഒരു ബോധ്യവും ആ ഒരു തലത്തിൽ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ശാസ്ത്രീയമായ തലത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന്റെ പക്കൽ പരിഹാരമില്ല. ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങനെ ഒരു തെറാപ്പി പോലും നമുക്കുണ്ട്. ലോഗോ തെറാപ്പി എന്നൊക്കെ പറയുന്ന മാൻ സെർച്ച് ഫോർ മീനിങ് എന്നൊരു പുസ്തകമുണ്ട് വിക്ടർ ഫ്രാങ്കലിന്. അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം അർത്ഥം തേടിയുള്ള മനുഷ്യന്റെ യാത്ര, എന്തിന് ഞാൻ ജീവിക്കണം, എന്തിനീ ദുരന്തങ്ങളെ, എന്തിനീ പ്രതിസന്ധികൾ അതിജീവിക്കണം. എനിക്ക് അതിനെ കുറിച്ച് എന്തോ സംസാരിക്കാനുണ്ട്, കുറച്ച് നേരമായിട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയം ആയിട്ട് ഒരാൾ വരുന്നു എന്നാ പറഞ്ഞത് അച്ഛൻ്റെ അടുക്കല്. ഈ ഭയം ഉണ്ടാക്കുന്നത് മതങ്ങൾ തന്നെയല്ലേ ഭയം ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാനൊക്കെ കുഞ്ഞിലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് തമ്പിയുടെ ഹൃദയം, അതുകുട്ടി കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും കിട്ടിയിട്ടുണ്ട് തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പുസ്തകം. ആ പുസ്തകത്തിൽ എന്താ, അവിടെ തൊട്ട് ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഇങ്ങനെ ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് ഇന്ന ഇന്നതൊക്കെ കാണിച്ചാൽ ഇങ്ങനെ
ആണെന്നുള്ള അങ്ങ്. അതായത് ഈ ചാകാത്ത പുഴുവും കെടാത്ത തീ എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമ്മുടെയൊക്കെ കുഞ്ഞിതിലെ മുതൽക്ക് നമുക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് സത്യത്തിൽ ഭയം ജനിപ്പിക്കുന്നില്ലേ മതം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ സ്വർഗം നരകം എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ പല മതങ്ങളിലും ഉണ്ട്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ദൈവബോധം ആത്മബോധത്തിലേക്കും അത് കുറെ കൂടി കുലീനമായ ശ്രേഷ്ഠമായ സാമൂഹ്യ ജീവിതത്തിലേക്ക് നയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ധാർമ്മികതയിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈ ഷുഡ് ഐ ഫേസ് ദ സ്ട്രഗിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ പ്രസന്റ് ലൈഫ് എന്ന കാര്യത്തിന് ഈ നിത്യജീവൻ എന്നുള്ള ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിൽ മതങ്ങൾ പറയുന്നു. പക്ഷെ അത് ഭയം ജനിപ്പിക്കാൻ വേണ്ടിയല്ല, കുറെ കൂടി എന്താ ധാർമ്മികമായ, കുറെ കൂടി പവിത്രമായ സാമൂഹ്യ, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന, മറ്റുള്ളവർ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന സാമൂഹിക ജീവിതം ക്രമപ്പെടുത്തുവാൻ വേണ്ടി അവനെ ശക്തിപ്പെടുന്ന ഒന്നാണ്, അല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു കാര്യം. അതിലെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ, ഇപ്പം നമ്മൾ രണ്ട് പറയുന്നതും വാദങ്ങളാണ്, തെളിവുകളുണ്ടോ? ഇത് ഞാനൊരു തെളിവായിട്ട് എടുത്തതാണ്. ഇത് ഹാർവാർഡ് സ്കൂളിൻ്റെ സ്റ്റഡിയാണ്. ഹാർവാർഡ് സ്കൂൾ TH ആൻഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്, അത് 66,492 സ്ത്രീകളിലും 43,141 പുരുഷന്മാരിലും നടത്തിയ 16 വർഷത്തോളം നീണ്ട പഠനത്തിന് ശേഷം അവർ കണ്ടെത്തുന്നത്, മതപരമായ ആത്മീയപരമായ സർവീസുകൾക്ക് എല്ലാ ആഴ്ചയും പോകുന്നവരുടെ ജീവിതത്തിൽ സൂയിസൈഡ് കുറഞ്ഞിരിക്കും, ഡ്രഗ് ഓവർഡോസ് കുറഞ്ഞിരിക്കും, ആൽക്കഹോളിസം കുറഞ്ഞിരിക്കും. ഇതൊരു പഠനമാണ്. അപ്പൊ ആത്മീയത ജീവിതത്തിന്റെ ക്രമം, ഈ പഠനം കള്ളു കുടിക്കുന്നവർ മുഴുവൻ നിരീശ്വരവാദികളാണ്? അല്ല, ഒരിക്കലും അല്ല. നേരെ മറിച്ച്, ജീവിത പരാജയത്തെ ആത്മീയതയിലൂടെ മറികടക്കാൻ കഴിയും. ജീവിത പരാജയത്തെ, ഇനി രണ്ട്, ഇനി അദ്ദേഹം ശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. അല്ലല്ല, ഇദ്ദേഹം ഏതാണ് സ്റ്റഡി എന്ന് പോലും ചോദിച്ചില്ല, തെറ്റാണെന്ന് പറഞ്ഞു. ഇതാണോ ശാസ്ത്രീയ? ഏതാണ് സ്റ്റഡി എന്ന് പോലും ചോദിച്ചില്ല. അല്ലല്ല, നമ്മൾ എല്ലാവരും സംസാരിക്കുന്നു. അല്ല, അപ്പൊ ഏക കാര്യം, ആത്മീയതയ്ക്ക് അർത്ഥമുണ്ട്. ഫാദർ പറഞ്ഞ ലോകോത്തരാപ്പി, വിക്ടർ ഫ്രാങ്കിൽ അടക്കം ഒരുപാട് സ്കൂൾസ് ഉണ്ട്. ഈ സ്കൂൾസിന് വൈവിധ്യം കാണാം. പക്ഷേ എല്ലാ ആധുനിക ശാസ്ത്രീയ പഠനങ്ങളും പറയുന്നത് ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫിന് സ്പിരിച്വാലിറ്റി എന്നോ ഫെയ്ത്ത് എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, അങ്ങനെ ഒരു സ്പിരിച്വൽ ബേസ് ആവശ്യമാണെന്നാണ്. മലയാളികളുടെ വിശ്വാസത്തെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഇഴകീറി പരിശോധിക്കുന്ന ഈ പരിപാടി തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. പക്ഷേ ചർച്ച അവസാനിക്കുന്നില്ല. ഇന്നത്തെ ചിന്താവിഷയം ഇനി നാളെ. തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.